ചെയ്തോ എന്നുള്ള വാക്കിന് സുറിയാനിയിൽ വളരെ പ്രഗത്ഭമായൊരർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഹീദോയോ ബ്രോ ആരാ? ഏകജാതനായ പുത്രൻ. ആ പുത്രനെ പോലെ ഇഹീദോയോ ആകുന്നവൻ എന്നാണ് സുറിയാനിയില് ഇഹീദോയോ എന്നുള്ള വാക്കിന് പുത്രൻ തമ്പുരാന്റെ ഏകത്വം പോലെയുള്ള ഒരു ഏകത്വമായിട്ട് ചിലപ്പോഴൊക്കെ പിതാക്കന്മാരെ എഴുതിയിട്ടുണ്ട്. ദൈറോയോ എന്നുള്ള വാക്കാണ് സുറിയാനിയിൽ ശോഭിച്ചിട്ടുള്ളത്. ദൈറ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വാസസ്ഥലം, വീട്, ദാർ എന്ന് അറബിയിൽ പറയും. ദാറസ്സലാം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഹൗസ് ഓഫ് പീസ്. ദൈറോയോ എന്ന് പറഞ്ഞാൽ ഒരു വീട്ട്, സന്യാസ വീട്ടിൽ താമസിച്ച് ജീവിക്കുന്നവൻ. അപ്പോ പഴയ നമ്മുടെ സുറിയാനി ക്രമത്തില് ഡിസ്റ്റിങ്ഷൻ ഇസ് ബിറ്റ്വീൻ ദൈറോ ആൻഡ് ഓൾമോ. ഓൾമോ എന്ന് പറഞ്ഞാൽ ലോകം. ലോകവും ദൈറായും രണ്ടും രണ്ടാണ്. ദൈറ ലോകത്തിലല്ല, ലോകത്തിൽ നിന്ന് മാറിയിട്ട് ഒരിടത്ത് താമസിക്കുന്നതിനാണ് ദൈറ എന്ന് പറയുന്നത്. ഓൾമോയോ എന്ന് പറഞ്ഞാൽ അൽമായക്കാരന്. കത്തോലിക്കർക്ക് ഓൾമോയോ എന്നുള്ള വാക്കിന് എന്തോ പറയും? സെക്കുലർ എന്ന് പറയും. കത്തോലിക്കര് ദൈറോയ്ക്ക് എന്നാ പറയും? റിലിജിയസ് എന്ന് പറയും. റിലിജിയസ് എന്ന് പറഞ്ഞാൽ ദൈറോയോ എന്നർത്ഥം. സെക്കുലർ എന്ന് പറഞ്ഞാൽ ഓൾമോയോ എന്നർത്ഥം. നമ്മുടെ ഇപ്പോഴത്തെ സെക്കുലറിസം ഇന്ത്യയിൽ പറയുന്നോ കഴിഞ്ഞു വന്നതാ ഈ സെക്കുലറിൽ നിന്ന് വന്നതാ വലിയ അബദ്ധമായി പറയുന്നു. ബട്ട് എനിവേ, നമ്മുടെ സുറിയാനിയിലെ ഡിസ്റ്റിങ്ഷൻ ഇസ് ബിറ്റ്വീൻ ദൈറോയോ ആൻഡ് ഓൾമോയോ. അപ്പൊ ദൈറോയോ എന്ന് പറഞ്ഞാൽ പൊട്ടക്കാൽ അതിപ്പെടുകയല്ലോ, വിടുവോ? അപ്പോ ഓൾമോയോ എന്ന് പറഞ്ഞാൽ പൊട്ടക്കാരും കൂടെ പെടണമല്ലോ, അല്ലെങ്കിൽ പിന്നെ അവർക്ക് സ്ഥലമില്ലല്ലോ. ദൈറോയോ ഓൾമോയോ രണ്ടേ ഉള്ളെങ്കിൽ പിന്നെ പൊട്ടക്കാരെവിടെ പോകും? അവർ ഓൾമോയോടെ കൂടെ പോകേണ്ടി വരും ഇല്ലേ? കത്തോലിക്ക സഭയിൽ എങ്ങനെ? റിലീജിയസ് ക്ലാരിറ്റി, സെക്യുലർ ക്ലാരിറ്റി. ഈ സെക്യുലർ എന്ന് പറയുന്നതിനകത്താണ് പാരിഷ് പ്രീസ്. അവർ മാരിയിടൊന്നുമല്ല, പക്ഷെ അവരെ പാരിഷ് പ്രീസ്റ്റിനെ പോലും സെക്യുലർ ക്ലാരിറ്റി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ സേവനമനുഷ്ഠിക്കുന്നവർ. ദൈറായിൽ സേവനമനുഷ്ഠിക്കുന്നവർ ലോകത്തിലല്ല. ഇപ്പോഴും തെസലോണിക്കയിലുള്ള മൗണ്ട് ആഥോസില് സന്യാസിമാര് ആഴ്ച ഒരിക്കൽ ലോകത്തിൽ പോകാൻ അനുവാദമുണ്ട്. അവർ അതേ ഉള്ളൂ, ആഴ്ച ഒരിക്കലേ പോകാൻ ഒക്കുള്ളൂ. ലോകത്തിൽ പോവുകയാണ് അവർ. അതായത് ഒരു ഐലൻഡാ, ഒരു പെൻസിലായാണ് മൗണ്ട് ആഥോസ് എന്ന് പറയുന്നത്. ഈ സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു എന്നാ ഉപദ്വീപ, എന്നാ സയൻസിലേക്ക് എന്നാ പറയുന്നത്? ഉപദ്വീപാണ്. അപ്പൊ അതിനകത്തുനിന്ന് മറ്റേ ഭാഗത്തോട്ട് കയറ്റുന്നതിന് ലോകത്തിൽ പോവുകയാണ്. അപ്പൊ ഈ ലോകവും ദൈറായും തമ്മിലുള്ള വ്യത്യാസം പുരാതന കാലം മുതലേ ഉള്ളതാണ്. സുറിയാനിയിലും ഉണ്ട്, മറ്റു ഭാഷകളിലും ഉണ്ട്, ലാറ്റിനിലും ഉണ്ട്. റിലിജിയോസ്, റിലിജിയസ് എന്ന് പറഞ്ഞാൽ, റിലിജിയോസുസ് എന്ന് പറഞ്ഞാൽ ഒരു നിയമക്രമം, ഒരു ജീവിതക്രമത്തോട് ബന്ധമുള്ളവൻ എന്നാണ്. റിലിജിയസ് എന്നുള്ള വാക്കിന് ലാറ്റിനിലെ മീനിങ് ഒരു ഭാവനത്തെക്കുറിച്ചല്ല, ലാറ്റിനിൽ പറയുന്നത് റിലിജിയോ ബൗണ്ട് ടു എ റൂൾ. ബൗണ്ട് ടു എ റൂൾ, ഒരു കമ്മ്യൂണിറ്റിക്ക്, ഒരു ആശ്രമത്തിന് റൂളുണ്ട്. ആ റൂൾ അനുസരിച്ച് ജീവിക്കുന്നവനെയാണ് റിലിജിയസ് എന്ന് പറയുന്നത്. ആ വീട്ടിൽ താമസിച്ചാലും ഓടി നടന്നാലും ഒക്കെ റിലിജിയസാണ്. നമ്മുടെ സുറിയാനിയിൽ ദൈറോയോ ഓടി നടക്കാൻ പാരമ്പര്യമില്ല. ഒരിടത്ത് ഇരിക്കാനേ പാരമ്പര്യവും. ലത്തീൻ കാർക്കുണ്ട്, ദേ ക്യാൻ ബി വേഗ്രൻസ് മെൻഡിക്കൻ മോങ്സ്. ദ സിറിയൻ ട്രഡീഷൻ മേഡ് ദിസ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഓൾമോയോ ആൻഡ് ദൈറോയോ. ആൻഡ് ദ ദൈറോ വാസ് ദ പ്ലേസ് ഓഫ് പ്രയർ, പ്രാർത്ഥനാലയമാണ് ദൈറോ. ദൈറോയ്ക്ക് തിരിക്കുന്നവനാണ് പ്രാർത്ഥനക്കാരൻ. മൊനാക്കോസ് എന്നുള്ള വാക്ക് പിന്നീട്
മാത്രമേ ട്രഡീഷനിൽ വരുന്നുള്ളൂ. ഏർലി പീരീഡിൽ അങ്ങനെ ഒന്നും ഒരു പേരൊന്നും കൊടുത്തിട്ടേ ഇല്ല അവർക്ക്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ മങ്ക് എന്ന് പറയുന്ന ആ ഒരു രീതി എല്ലാ മതങ്ങളിലും കാണുകയാണ്. അതിന്റെ അതില്ലാത്ത റിലിജ്യൻ ഈവൺ ഇസ്ലാം ആയിരുന്നു ഇല്ലായിരുന്നു, അവരും ഉണ്ടാക്കി, സൂഫി മങ്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്ലാമിലധികം ഇല്ലായിരുന്നു, യഹൂദ മതത്തിലും ഇല്ലായിരുന്നെങ്കിലും ഖുംറാൻ കമ്മ്യൂണിറ്റി വന്നപ്പം അവിടെയും മങ്ക്സ് ഉണ്ടായി. ഹിന്ദുമതത്തില് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഋഷീസ് താപസന്മാരായിട്ടുള്ളവര് അവര് ഈ പറയുന്ന മങ്ക്സാണ്. ജൈനമതത്തില് മുനി എന്ന് പറയുന്ന മൗനം അവലംബിക്കുന്നയാളാ മുനി. മുനി നിശബ്ദനാണ്, സംസാരിക്കുകയില്ല, ഇരുന്നുകൊണ്ട് തന്റെ എക്സസൈസസ് ചെയ്യുക മാത്രമേ ഉള്ളൂ. അതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള മങ്കിന്റെ രൂപം. അതിന് വേറൊരു വാക്ക് പറയുന്നത് പരിവ്രാജകൻ. പരിവ്രാജകൻ എന്ന് പറയും, ജൈനാസ് സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇപ്പോൾ അവരുടെ ജൈന നൺസ് ഉണ്ടായിട്ടുണ്ട്, അവർക്കൊക്കെ പേര് പരിവ്രാജക എന്നാണ് ടൈറ്റിൽ. അതുപോലെ ഹിന്ദുക്കളും പരിവ്രാജക ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബുദ്ധമതക്കാരെന്ത് പറയും? ഭിക്കു. ഭിക്കു എന്ന് പറഞ്ഞാൽ ഭിക്ഷ തേടുന്നയാള്. ഒരു ബുദ്ധമത മങ്കിന്റെ പ്രധാനമായ ലക്ഷണമായിട്ട് പറയുന്നത് ഭിക്കു, ഭിക്ഷു എന്നുള്ളതിന്റെ പാലിയാ ഭിക്കു. ഭിക്കു ഈസ് പാലി ഫോർ ഭിക്ഷു. ഗ്രീക്കിലാണെങ്കിൽ പൈതാഗോറസ് എന്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവര് സന്യാസിമാരായിരുന്നു. ഈവൻ പ്ലേറ്റോ, പ്ലേറ്റോയുടെ അക്കാഡമിയിലും പ്രവേശിക്കണമെങ്കിൽ ഒരുമാതിരി സന്യാസിയാകണം, അറ്റ്ലീസ്റ്റ് ടെമ്പററി. പ്ലേറ്റോയുടെ അക്കാഡമിയിലെ യൂണിഫോം എന്ന കറുത്തോപ്പായ, കറുത്തോപ്പായില്ലാതെ അവിടെ കയറ്റി കയറാം. പ്ലേറ്റോയുടെ അക്കാഡമി മാത്രമല്ല, ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് ഓക്സ്ഫോർഡിലും കറുത്തോപ്പായില്ലാതെ ക്ലാസ് ഇരിക്കാൻ സമ്മതിക്കുകയില്ല. ഗൗൺ വേണം, നാല് കൈയുള്ള ഗൗണാണ് ഞങ്ങളുടെ വീട്ടിലും. രണ്ട് കൈ പുറകിൽ തൂങ്ങിക്കിടക്കും, രണ്ട് കൈ കൈയിടാനും ഉണ്ടാവും. നാല് കൈയുള്ള ഗൗണും ഇട്ട ക്ലാസ്സിൽ പോയിരിക്കുന്നത്, ഗൗണില്ലാതെ ക്ലാസ്സിൽ വന്നാൽ പുറത്താക്കും, ഇരിക്കുകയില്ല. എന്തുകൊണ്ടായത്? പ്ലേറ്റോയുടെ അക്കാഡമിയിലെ പാരമ്പര്യമാണ്. എന്താ ഈ കറുത്ത ഉപ്പായത്തിന്റെ അർത്ഥം? ശവത്തിന്മേൽ ഇടുന്ന കറുത്ത ഉപ്പായം. ഗ്രീക്കുകാരുടെ മീനിങ് അതാ. കറുത്ത ഉപ്പായം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ദി കോർപ്സ്, ഫോർ ദി ഡെഡ് ബോഡി. വെൻ ഇറ്റ് ഈസ് ടേക്കൻ ഫോർ ദി ബറിയൽ ഈസ് കവേർഡ് ഇൻ എ ബ്ലാക്ക് ക്ലോത്ത്. അപ്പൊ മരണത്തെ സ്വയം സ്വീകരിക്കുന്നവരാണ് ഈ കറുത്ത ഉപ്പായം എടുക്കുന്നത്. പ്ലേറ്റോയുടെയൊക്കെ അത് ഇന്നിപ്പോ എവിടെയൊക്കെ കാണാൻ സാധിക്കും? യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും കറുത്തോപ്പായം ഇട്ടാ വരുന്നത്. എന്തോ അതിന്റെ അർത്ഥമൊന്നും വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഹൈക്കോടതിയിലെ ജഡ്ജി കറുത്തോപ്പായം ഇട്ടായിരിക്കും, എന്തോ അതിന്റെ അർത്ഥം. ഇവരൊക്കെ പ്ലേറ്റോയുടെ അക്കാഡമിയിൽ പോയി പഠിച്ചെന്ന അതിന്റെ അർത്ഥം. ഈ പറയുന്ന ഗൗൺസ് എല്ലാം, അക്കാഡമിക് ഗൗൺസ് എന്ന് പറയുന്നതെല്ലാം പ്ലേറ്റോയുടെ അക്കാഡമിയിലെ സന്യാസിമാർക്കുള്ള പ്രധാന വസ്ത്രമാണ്. അതാണിപ്പോ ലോയേഴ്സും ജഡ്ജസും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും യൂണിവേഴ്സിറ്റി ഡിഗ്രി കിട്ടാൻ നേരത്ത് എല്ലാവരും ഇതിട്ടുകൊണ്ട് പോകണമെന്നൊക്കെ ആയിരുന്നു പണ്ട് നിയമം. അപ്പോ ഗ്രീക്കുകാരുടെ ഒരു വലിയ ട്രഡീഷൻ, പിറ്റാഗോറസും പ്ലേറ്റോയും അതിന്റെ രണ്ട് വലിയ വക്താക്കളാണ്. അവർ പറയുന്നത് ഈ ലോകം ക്ഷണികമാണ്, നശ്വരമാണ്, അപൂർണമാണ്, അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ ചിന്തയെ മറ്റേ ലോകത്തിലേക്ക് ആനയിക്കണം എന്നുള്ളതാണ്. പ്ലേറ്റോയുടെ അക്കാഡമിയിലും അത് വെറും ഒരു ഫിലോസഫി മാത്രമല്ല, അത് ഒരു ജീവിത രീതിയാണ്. പ്ലേറ്റോസ് അക്കാഡമി വാസ് എ വേ ഓഫ് ലൈഫ് വിച്ച് ഈസ് എസെൻഷ്യലി മൊണാസ്റ്റിക്. അപ്പോ ഇതിനൊക്കെ മുൻപ് ഏറ്റവും പഴയതായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ശ്രമണ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. ശ്രമണാസ് ബ്രാഹ്മണാസിന് ശ്രമണാസാണ് ഈ ഇന്ത്യയുടെ ആ ഒരു പീരീഡില്, അതായത് ഒരു സിക്സ് സെഞ്ചുറി സെവൻ സെഞ്ചുറി ബി സിയില്
ഈ രണ്ടു കൂട്ടരും ശക്തിയായിട്ട് അവിടെ ഉണ്ട്. അതില് ബോത്ത് ബുദ്ധ ആൻഡ് മഹാവീര വേർ ശ്രവണ ബ്രാഹ്മണരല്ലായിരുന്നു, ശ്രവണന്മാരാണ്. ശ്രവണൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേദം സ്വീകരിക്കാത്തവർ. ബ്രാഹ്മണനാണെങ്കിൽ വേദമാണ് അവന്റെ സകല ജീവിതത്തിന്റെയും അടിസ്ഥാനം. ശ്രവണന് വേദനില്ല, ബട്ട് അസറ്റിക്, അസറ്റിക്കായിട്ട് വളരെ നിഷ്ഠയോടുകൂടി താപസ ജീവിതം ജീവിക്കുന്നവരായിരുന്നു ശ്രവണന്മാർ. ബുദ്ധൻ സമാധി പ്രാപിച്ചപ്പോൾ ഹിന്ദുക്കൾ പോലും ഈ മഹാശ്രവണന്റെ സമാധിയെപ്പറ്റി പ്രശ്നം. മഹാശ്രവണൻ, ശ്രവണ എന്നുള്ളതിന്റെ പാലി രൂപം ശമണ, മഹാശ്രവണൻ എന്നാണ് ഗൗതമ ബുദ്ധയെപ്പറ്റി പറഞ്ഞത്. ഈ വസ് ശമണ സോവസ് മഹാവീര. അപ്പോ ശ്രവണ എന്ന് പറയുന്ന ട്രഡീഷനാണ് നമ്മുടെ ഓൾഡസ്റ്റ് അസറ്റിക് ട്രഡീഷൻ. ഈ ഋഷിമാരെക്കാൾ പഴയതാണ് ശ്രവണ ട്രഡീഷൻ. ഋഷി എന്ന് പറയുന്ന ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ അധികം ഉണ്ടായത്. മറ്റത് ശ്രവണ ട്രഡീഷൻ നമ്മുടെ മൊണാസ്റ്റിക് ട്രഡീഷനിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ദാറ്റ് ഈ ട്രഡീഷൻ എല്ലായിടത്തും ഉണ്ട്. ഈവൺ ഇൻ ചൈന, ദ സേജസ് ഓഫ് ചൈന വർ അസറ്റിക്സ്. അവിടെ ഏറ്റവും പണ്ഡിതന്മാരായിട്ട് ബുദ്ധിയുള്ളവരായിട്ട് ആളുകൾ ചിന്തിക്കുന്ന സേജസ് എന്ന് പറയുന്നവര് ഇതുപോലെ അസറ്റിക് ജീവിതമുള്ളവരായിരുന്നു. അതുകൊണ്ട് ഈ മൊണാസ്റ്റിക് ട്രഡീഷൻ ഈസ് നോട്ട് സ്പെഷ്യൽ ടു ക്രിസ്ത്യാനിറ്റി, ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് കോമൺ ടു ഓൾമോസ്റ്റ് ഓൾ റിലിജിയസ് ട്രഡീഷൻസ്. ഞാൻ പറഞ്ഞതുപോലെ ബുദ്ധമതത്തിലും ഇസ്ലാമിലും യഹൂദമതത്തിലും അതിനോടൊരു ഒരു എതിർപ്പുണ്ടായിരുന്നു ഈ മൊണാസ്റ്റിസത്തോട്. ബട്ട് ഇറ്റ് വാസ് അൾട്ടിമേറ്റ്ലി ഓവർകം. നമ്മുടെ ഈ ഇന്ത്യൻ മൊണാസ്റ്റിസിസം പുറത്തുള്ള മൊണാസ്റ്റിസത്തെ വളരെയധികം എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലൊന്നും കാണുകയില്ല. ക്രിസ്ത്യാനികൾക്ക് വലിയ പ്രയാസമായത് അക്സെപ്റ്റ് ചെയ്യാൻ. അതായത് കുംറാൻ കമ്മ്യൂണിറ്റിക്കാർക്ക് പോലും മോഡലായി തീർന്നത് ബുദ്ധമതക്കാരുടെ സന്യാസിമാരുടെ ജീവിതമായി. ബുദ്ധഭിക്ഷുക്കള് അശോകന്റെ കാലത്ത് പലസ്തീനിലും അലക്സാണ്ട്രിയായാലും ഈജിപ്തിലും ഒക്കെ പോയി. അപ്പൊ അവരുടെ ഒരു വേ ഓഫ് ലൈഫ്, ഇറ്റ് ബിക്കെയിം സംതിങ് വിച്ച് ഇൻഫ്ലുവൻസ്ഡ് നോട്ട് ഓൺലി ദ ജൂയിഷ് കുംറാൻ കമ്മ്യൂണിറ്റി ബട്ട് ഓൾസോ സ്റ്റോയിക്സും നിയോപ്ലേറ്റനിസും ഒക്കെ. ഈ ഒരു അസറ്റിക് വേ ഓഫ് ലൈഫ് കണ്ടിട്ട് അതിനെ കുറെയൊക്കെ അവരുടേതായിട്ട് പുതിയ രൂപം കൊടുത്ത് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ മൊണാസ്റ്റിസം ഇൻ ഇറ്റ്സ് ഒറിജിൻസ് ഈസ് പ്രൈമറിലി അൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് വാസ് ദെൻ സ്പ്രെഡ് ടു ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് അതർ കൺട്രീസ്. ഇത്രയും പൊതുവെ പറഞ്ഞതിന് ശേഷം കുംറാൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതും ഇതുപോലെ ബുദ്ധമതക്കാരുടെ സംഘം പോലെ ഒരു കമ്മ്യൂണിറ്റിയായിട്ട് ചേർന്നിട്ട് ആ കമ്മ്യൂണിറ്റിക്ക് റൂൾസും മൊണാസ്റ്റിക് റൂൾസ് പോലെ തന്നെയുള്ള റൂൾസും ഉള്ള ഒരു കമ്മ്യൂണിറ്റിയായിരുന്നു. എസ്സീൻസ് എന്ന് പറയുന്നവർ പൊതുവെ ഇതുപോലെയുള്ള ഒരു സ്ട്രിക്ട് മൊണാസ്റ്റിക് കമ്മ്യൂണിറ്റിയായി. യഹൂദന്മാരുടെ ഇടയിൽ എസ്സീൻസ് എന്ന് പറയുന്നവരുടെ ഒരു ഭാഗമാണ് കുംറാൻ കമ്മ്യൂണിറ്റി. അപ്പോൾ അവരും എസ്സീൻസും ഇതുപോലൊരു മൊണാസ്റ്റിക് കമ്മ്യൂണിറ്റിയായിരുന്നു. എന്നാൽ ക്രിസ്ത്യൻ മൊണാസ്റ്റിക് കമ്മ്യൂണിറ്റി ആദ്യമായിട്ട് പ്രധാനമായും ഉണ്ടാകുന്നത് ഈജിപ്തിലാണ്. അതിന്റെ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ വലിയ ഡിസിയൻ പെർസിക്യൂഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഡിസിഎസ് എന്ന് പറയുന്ന റോമാ ചക്രവർത്തി വളരെ നോബിളായിട്ടുള്ള ആശയങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും DCIUS 249 മുതൽ 251 വരെയുള്ള രണ്ട് കൊല്ലത്തേക്ക് ഭയങ്കരമായ പീഡനം അഴിച്ചുവിട്ടു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ 250 ആണ്ടാകുമ്പോഴത്തേക്ക് റോമൻ എംപയറിന്റെ സ്റ്റെബിലിറ്റി വല്ലാതെ പോയിട്ടുണ്ട്.
വടക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ബാർബേറിയൻസിന്റെ ഇൻവേഷൻ, പേർഷ്യൻസിന്റെ ഇൻവേഷൻ, പലതരത്തിലുള്ള ആക്രമങ്ങൾ വന്നിട്ട് റോമാ സാമ്രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അവരുടെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങളുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാരണം ഈ ക്രിസ്ത്യാനികളും ഈ യഹൂദന്മാരുമാണ്. അവര് റോമാ ദേവതമാർക്ക് ബലിയർപ്പിക്കാൻ അവർ റെഫ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് റോമാ സാമ്രാജ്യം അപകടത്തിലാകുന്നത് എന്ന് പറയുന്ന അനേകം റിലിജിയസ് ലീഡേഴ്സ് റോമൻ എംപയറിൽ ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഡിസിഎസ് ചെയ്യുന്നത്. അല്ലാതെ ക്രിസ്ത്യാനികളോടുള്ള വിരോധം കൊണ്ടല്ല, ക്രിസ്ത്യാനികൾ റോമാ സാമ്രാജ്യത്തിന്റെ വ്യവസ്ഥിതിക്ക് ആവശ്യമായ നിയമങ്ങളെയെല്ലാം നിരാകരിച്ച് സാക്രിഫൈസ് അർപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇത്രയും ഭയങ്കരമായിട്ട് അവരെ നശിപ്പിക്കാൻ റോമൻ കൾച്ചറിൽ വേറെ കാരണമില്ല. പേഗനിസത്തെ അറ്റാക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, റോമാ ഗവൺമെന്റിന്റെ ആശയം തന്നെ ഇത് പിതാക്കന്മാര് പിതൃക്കളും ദേവന്മാരും കൂടിയാണ് റോമാ സാമ്രാജ്യത്തിന്റെ ഐക്യം പരിരക്ഷിച്ചത്. അവരെ ബലിയർപ്പണം മൂലം പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ ഇവിടെല്ലാം തകരും. ഇത് തന്നെയാണ് വേദത്തിലും, അത് തന്നെയാണ് കേട്ടോ ഒറിജിനൽ വേദിക് വ്യൂ, അത് തന്നെയാണ്. അതായത് ലോകത്തെ മുഴുവനും ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന ഒരു ഋതം, ഋത ഉണ്ട്, ഒരു കോസ്മിക് ഓർഡർ. ആ ഓർഡറിനെ മനുഷ്യരും ദേവന്മാരും അസുരന്മാരും ഭഞ്ജിക്കാൻ സാധിക്കും. അങ്ങനെ ഭഞ്ജിക്കുമ്പോൾ കോസ്മിക് ഓർഡറിന് കുഴപ്പം പറ്റും, അവരുടെ പാപം പോലും. അപ്പൊ അത് രണ്ടാമതും ആ കോസ്മിക് ഓർഡർ ശരിയാകണമെങ്കിൽ സാക്രിഫൈസ്, യജ്ഞം ഉണ്ടെങ്കിലേ ഒക്കും. ഈ ടീച്ചിങ് തന്നെയാണ് റോമൻസിന്റെ. റോമൻ എംപയർ ഈസ് ബേസ്ഡ് ഓൺ ദ ഗുഡ് വിൽ ഓഫ് ദ ഗോഡ്സ്. നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ദൈവങ്ങൾ എന്ന് പറയുന്നത്. ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും മറ്റു പലരുടെയും വളരെ ക്ലിയർ കൺവിക്ഷൻ ആണ്, ഉന്നതനായ ഒരു ഈശ്വരൻ അവിടെ ഉണ്ടായിരിക്കാം, പക്ഷെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഇടയ്ക്കുള്ള ദേവന്മാരാണ്. ആ ദേവന്മാരെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ ഇവിടെ എല്ലാം നാശമാണ്. അപ്പൊ അതിനെ ക്രിസ്ത്യാനികൾ സമ്മതിക്കുന്നില്ല. ദേവന്മാർക്കും ദേവതകൾക്കും ബലിയർപ്പിക്കാൻ സമ്മതിക്കുന്നില്ല എന്നതുകൊണ്ടാണ് അവരെ പീഡിപ്പിച്ചത്. ഡിസിഎസ് ചക്രവർത്തി ജൂൺ 751 ആണ്ടിൽ ജൂൺ മാസത്തിൽ അന്തരിച്ചപ്പോഴേ സഭയ്ക്കൊരു സമാധാനം കിട്ടിയുള്ളൂ. അല്ലെങ്കിൽ ആ രണ്ടു വർഷം വളരെ ഭയങ്കരമായിട്ടുള്ള പ്രോസിക്യൂഷൻ ആയിരുന്നു. അത് ഏഷ്യയിലും ഈജിപ്തിലും, റോമ വെസ്റ്റേൺ യൂറോപ്പിൽ അധികം ഉണ്ടായില്ല. ഏഷ്യൻസും ഈജിപ്ഷ്യൻസും ഒക്കെ ഈ റോമൻ ദേവതകളെ പുച്ഛിക്കുന്നു. അവർ പുതിയ ദേവതമാരെ ഉണ്ടാക്കുന്നു. ക്രിസ്തു എന്നും പറഞ്ഞൊരു ദൈവം അവർക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മോശ എന്നും പറഞ്ഞൊരു ഒരു നേതാവിനെയാണ് അവർ അംഗീകരിക്കുന്നത്. അത് പറ്റിയല്ല എന്നും പറഞ്ഞാണ് ഈ പെർസിക്യൂഷൻ തുടങ്ങിയത്. 249 മുതൽ 251 വരെയുള്ള സമയത്ത് വളരെ ശക്തിയായ പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സംപ്ലറി ആയിട്ട് ചക്രവർത്തികളുടെ കുടുംബത്തിലൊരാൾ ക്രിസ്ത്യാനി ആയിട്ടുണ്ടെങ്കിൽ അവനെ ആദ്യം പബ്ലിക്കായിട്ട് ആളുകളെ ഭയപ്പെടുത്താനുള്ള ഒരു പ്രധാന മാർഗമാണ്. ചക്രവർത്തിയാകാനുള്ള അവകാശികളെ പോലും ക്രിസ്ത്യാനിയോട് സിമ്പതി ഉണ്ടെന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് ചൂണ്ടിക്കൊള്ളു. അതായിരുന്നു ഡിസിയൻ പെർസിക്യൂഷന്റെ ഒരു പ്രധാന ഭാഗം. ഫേബിയൻ എന്ന് പറയുന്ന ആള് ഇംപീരിയൽ ഫാമിലിയിലെ മെമ്പറായിരുന്നു. അദ്ദേഹത്തെ 250 അവര് മാർട്ടിയറാക്കി. എവിടെ എല്ലാ സിറ്റിസൻസും ഈ റോമൻ ദേവതമാർക്ക് ബലിയർപ്പിക്കണം, അർപ്പിച്ചതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാണിക്കാതിരുന്നാൽ അവരെ ശിക്ഷിക്കാം.
ബലി അർപ്പിച്ചെന്നും പറഞ്ഞ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചെങ്കിൽ ജീവിക്കാൻ ഒക്കും. അങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വിസമ്മതിച്ചവരെയെല്ലാം കൊന്നു. ആള് കൊണ്ടും മറ്റേ മൃഗങ്ങൾക്കിരയായിട്ടും അഗ്നി കൊണ്ടും ഒക്കെ കൊന്നു. വലിയൊരു പെർസിക്യൂഷൻ ഉണ്ടായത് 251-ലാണ്. ആ സമയത്ത് ഈജിപ്തിൽ പ്രത്യേകിച്ചും ഒരുപാട് ആളുകൾ പട്ടണങ്ങളിൽ നിന്ന് ഓടി മരുഭൂമിയിലേക്ക്. They were not going to be monks. They were simply fleeing the persecution. പട്ടണത്തിൽ താമസിച്ചാൽ ഈ ദേവതമാർക്കൊക്കെ ബലിയർപ്പിക്കണം, അതൊന്നും കഴിയുകയില്ലെന്നും പറഞ്ഞ് മംഗലാരണ്യത്തിൽ പോയി. ഒരു പോലീസുകാരനും വലിയ സ്ഥലത്ത് പോയി ഇരിക്കാൻ വേണ്ടിയാ ഇവരെല്ലാം പോയതും. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഏർലി മൊണാസ്റ്റിക് മൂവ്മെന്റ് ഈജിപ്തിൽ ഉണ്ടാകുന്നത്, ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ദ ഡീസിയൻ പെർസിക്യൂഷൻ. ഡീസിയൻ പെർസിക്യൂഷനിലുള്ള ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസരം വന്നപ്പോഴാണ് ഒരുപാട് പേര് സഹാറ ഡെസർട്ടിൽ പോയി ഏകാന്തവാസം തുടങ്ങി. കുറെ ആളുകളൊക്കെ ഗവൺമെന്റുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് ബലി അർപ്പിച്ചു. കുറെ പേരെ ബലി അർപ്പിക്കാതെ അർപ്പിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് രൂപ കൊടുത്ത് വാങ്ങി. ബട്ട് അപ്പോൾ ദ പീപ്പിൾ ഹു വെന്റ് ഇൻ ടു ദ ഡെസർട്ട്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ദാറ്റ് വി റിമെമ്പർ ഇസ് പോൾ ഓഫ് തീബ്സ്. തീബ്സിലെ മാർ പൗലോസ് നമ്മളെ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം 115 കൊല്ലം ജീവിച്ചിരുന്നു. 225 ജനിച്ച് 340 ആ കാലം ചെയ്തു പോൾ ഓഫ് തീബ്സ്. അപ്പോൾ 115 വയസ്സായപ്പോഴും ഇങ്ങനെ മല്ലാരണ്യത്തിലെ വലിയ ഒരു സോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിട്ടിരിക്കുകയായിരുന്നു. ആഫ്റ്റർ ദി ഏജ് ഓഫ് 115 ഈ ലീവ് ഇൻ ദ സഹാറ ഡെസർട്ട് വലിയ ഫാസ്റ്റിങ്ങും പ്രയറും ആയിട്ടിരിക്കുകയും 100 കൊല്ലം ഗുഹയിൽ താമസിച്ചു. 10-15 വയസ്സായപ്പോൾ ഓടിപ്പോയതാണ്. അതായത് ഡീസിയൻ പെർസിക്യൂഷൻ 250-ലാണ്, 249. 225 ജനിച്ചെങ്കിൽ ഓടിപ്പോയപ്പോൾ 15 വയസ്സേ ഉള്ളൂ. ഈ 15 വയസ്സ് മുതൽ 115 വയസ്സാകുന്നത് വരെ സഹാറ മരുഭൂമിന്റെ ഒരു ഗുഹയിലാണ്. നിങ്ങൾക്ക് എങ്ങനെ താമസിക്കും എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും അല്ലേ? എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. എങ്ങനെ ഇവരൊക്കെ പോയി സഹാറയ്ക്കകത്ത്? വലിയ ചൂടായിരിക്കും, പിന്നെ വെള്ളമില്ല, പിന്നെ എങ്ങനെ ജീവിക്കും ഇവരെ എന്ന് ഞാൻ ആലോചിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഈജിപ്തായ പാത്രിക്കീസ് നമ്മോട് ചോദിച്ചൊരു ദിവസം. അദ്ദേഹം പാത്രിക്കീസായി വാഴിക്കപ്പെട്ട സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ പിറ്റേ ദിവസമാണ് ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത്. ഇല്ല, വാഴിക്കപ്പെട്ടതിന്റെ അന്ന് തന്നെ, അന്ന് ഉച്ച കഴിഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിച്ചു, എങ്ങനെ ഇവരൊക്കെ ഈ മരുഭൂമിയിൽ പോയി താമസിച്ചു? അദ്ദേഹം പറഞ്ഞു, ഐ ഷോ യു. ഞാൻ പിന്നൊന്നും പറഞ്ഞില്ല. ഐ ഷോ യു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സന്യാസിയെ വിളിച്ചതാണ്ട് പറയുന്ന ഇവർക്ക് അറബി ഭാഷയിൽ എനിക്ക് മനസ്സിലായില്ല. ഒരുപാട് ആളുകൾ പുറത്തു വന്നിട്ടുണ്ട്, വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ കാണാൻ, ക്ഷണുടായെ കാണാനായിട്ട്. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം ഇത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പറഞ്ഞു, നൗ വി കൻ ഗോ എന്ന് പറഞ്ഞു. ഇവിടെ റിക്കോർഡ് ദ ഡെസർട്ട് ചോദിച്ചില്ലേ, അവിടെ എങ്ങനെയാണ് ഇവർ താമസിക്കുന്നത്? ഞാൻ ഐ ഷോ യു. ഏത്? അന്ന് പാത്രിക്കീസായിട്ട് വായിച്ചിരിക്കുന്നയാളാ. ഒരുപാട് ആളുകൾ പുറത്തൊക്കെ ഉണ്ട് കാണാൻ. എന്നോട് പറഞ്ഞു, നമുക്ക് പോവാം സഹായത്. ഒരു ജീപ്പിനകത്ത് കയറി അങ്ങ് പോയി. പാത്രിക്കീസും ഞാനും വേറെ ഒരു വേറായക്കാരനും ഡ്രൈവർ ഇത്രയും വരേ ഉള്ളൂ പോയി. അപ്പം മിലിറ്ററി റോഡ്സ് ഉണ്ട് സഹാറായിലോട്ട്, നല്ല കോൺക്രീറ്റ് ഇട്ട റോഡുണ്ട്. അതിൽ കൂടെ കുറെ അങ്ങ് പോയച്ച് പിന്നെ പറഞ്ഞു, ഇനി നടക്കണോ? നടന്നു പോയി. അദ്ദേഹം എന്നെ കാണിച്ചു തന്നു വസിച്ചിരുന്ന ഗുഹ. ഒരു കൊല്ലം മുഴുവൻ അദ്ദേഹം ഗുഹയിൽ താമസിച്ച ആളാണ്. അപ്പൊ ആ ഗുഹ കാണിച്ചു. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഒരു മണൽക്കുന്ന്, വലിയ മണൽക്കുന്ന്. ആ കുന്നിന്റെ അടിഭാഗത്ത് രണ്ട് ദ്വാരങ്ങൾ കാണാം. ഏകദേശം 2-2.5 അടി പൊക്കമുള്ള ദ്വാരങ്ങളാണ്.
എന്നോട് പറഞ്ഞു ഇതിന് അകത്തോടെ അകത്തോട്ട് കയറണമെന്ന് പറഞ്ഞു. കർത്തോപ്പായ വിട്ടിട്ടുണ്ട്, അദ്ദേഹം വിട്ടിട്ടുണ്ട്. ഞങ്ങള് നാല് കാലയിൽ നേരങ്ങി അതിനകത്ത് കയറി കയറി അവിടെ ഇന്നിപ്പോ എന്ത് സുഖം, എയർ കണ്ടീഷൻ ചെയ്ത പോലെയാ, നല്ല കാറ്റ്. ഒരു ദ്വാരത്തിൽ കൂടെ കാറ്റ് കയറി മറ്റേ ദ്വാരത്തിൽ കൂടെ പുറത്തോട്ട് പോകുന്നുണ്ട്. സുഖം അവിടെ ഇരിക്കാൻ. നോക്കിയാൽ മുമ്പിൽ കാണുന്നത് മുഴുവനും വൈറ്റ് സാൻഡ്, വേറെ ഒന്നും കാണാനില്ല. കുറച്ച് സ്കൈ കാണാം, ബാക്കിയുള്ളത് മുഴുവനും ഹൊറൈസൺ വരെ ഒരൊറ്റ മരമോ ഒരു കിളിർക്കുന്ന പുല്ലോ ഇല്ല. കംപ്ലീറ്റ് ബാരൻ. അവിടെ ഇരുന്നിട്ട് എനിക്ക് വലിയ അത്ഭുതാവഹമായിട്ടുള്ള ഒരു ഭക്തിയായിരിക്കും എന്റെ ഹൃദയത്തിൽ തോന്നിയത്. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോ തന്നെ ഇത് താമസിക്കാൻ പറ്റിയതാണെന്ന് തോന്നി എനിക്ക്. നമ്മുടെ പത്രോസ്ലിയായും യാക്കോബും യോഹന്നാനും പറഞ്ഞില്ലേ, താബോർ മരിച്ചു ഇവിടെ താമസിച്ചാൽ മതി, അതുപോലൊരു അനുഭവമായി. ഞാൻ കുറെ നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ആ കുന്നിന്റെ മുകളിലോട്ട് കയറി, ആണല്ലേ കൂടെ ചവിട്ടി കയറി കയറി വെച്ച് എന്നോട് പറഞ്ഞു ദൂരെ നോക്കാൻ പറഞ്ഞു, ചക്രവാളത്തിലോട്ട് നോക്കാം. ചക്രവാളത്തിലോട്ട് നോക്കിയപ്പോൾ ഒരുപാട് നേരം നോക്കിക്കഴിഞ്ഞപ്പം ഏതാണ്ട് ചില വീടുകൾ പോലെയൊക്കെ കാണാൻ സാധിച്ചു. അതാണ് ഞങ്ങളുടെ മോണസ്റ്ററി. ഒരു ദിവസത്തെ യാത്രയായി ഇവിടെ നിന്ന് അവിടെ 40 ദിവസം കൂടുമ്പോ ഞാൻ പോവും. 40 ദിവസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും തലേ ചോന്നം കൊണ്ടുവരും. 40 റൊട്ടി, ഒരു കെറസിൻ ടിന്നകത്ത് വെള്ളം, ഇത് എന്റെ തലയിൽ വെച്ചും കൊണ്ട് നടക്കും. ഒരു ദിവസത്തിന് നടപ്പുണ്ട്. അവിടെ ചെല്ലാൻ ഒരു ദിവസം, അവിടെ നിവിടെ വരാൻ ഒരു ദിവസം. രാവിലെ പുറപ്പെട്ട അവിടെ പോയി രാത്രി മൊണാസ്ട്രി താമസിച്ച് രാവിലെ ഒരുപാട് വെള്ളവും 40 അപ്പവുമായിട്ടുള്ള വന്നിരിക്കും. ഒരപ്പം ഒരു ദിവസത്തെ, ഇത്രയും വെള്ളം ഒരു ദിവസത്തേക്ക് കഴുകാൻ, ബാക്കി അത്രയും വെള്ളം കുടിക്കാൻ, ഇത്രയേ ഉള്ളൂ. അങ്ങനെ 40 ദിവസം അവിടെ താമസിച്ചു. അതുപോലും ചെയ്യാതെ സന്യാസിമാര് പക്ഷികൾ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നവരെ, ഈ പോള ടീപ്സിനൊക്കെ ആരാ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നത്? ഇത് പിടിക്കുമില്ല. മോസ്റ്റ് ലൈക്ലി ബേർഡ്സ്. അപ്പോ ഈ പൗലോസാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട സന്യാസി. അദ്ദേഹം 115-ാമത്തെ വയസ്സില് മരിച്ച സമയത്ത് 340-ല് അദ്ദേഹത്തിന്റെ ശവം അടക്കിയത് അന്തോണിയോസ്. അപ്പൊ അന്തോണിയോസ് അല്ല ഇതിന്റെ സ്ഥാപകൻ. അന്തോണിയോസ് വാസ് വൺ ഓഫ് ദി ഏർലി ഇമ്പോർട്ടന്റ് മങ്ക്സ്. അന്തോണിയോസിന് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം എന്താ? ലൈഫ് ഓഫ് ആന്റണി ഗീത്ത സാന്റ് ആന്തോണി എന്നും പറഞ്ഞൊരു പുസ്തകം അത്തനാസിയോസ് എഴുതി പടിഞ്ഞാറുകാർക്ക് കൊണ്ടുപോയി കൊടുത്തു. അതുകൊണ്ട് പടിഞ്ഞാറുള്ളവരെല്ലാം അന്തോണിയോസിന്റെ ലൈഫിനെ പറ്റി കൂടുതൽ പഠിച്ചു. അപ്പൊ അന്തോണിയോസാണ് സന്യാസ പ്രസ്ഥാനം ഉണ്ടാക്കിയതെന്നൊരു ജനറൽ ഇംപ്രഷൻ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കിട്ടിയെങ്കിലും അതിനു മുമ്പ് തന്നെ പോൾ ഓഫ് തീബ്സ് ആണ് പ്രധാനമായിട്ട് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. പോൾ ഓഫ് തീബ്സ് ഇസ് ഓൺലി വൺ ഓഫ് ദ മെനി ഹൂ ഫ്ലഡ് ദ പെർസിക്യൂഷൻ. സെന്റ് ആന്റണി വാസ് പ്രോബബ്ലി അബൌട്ട് 16 ഇയേഴ്സ് യങ്ങർ. ഈ 251-ൽ പെർസിക്യൂഷൻ നടക്കുന്ന സമയത്ത് ജനിച്ചയാളാണ് അന്തോണിയോസ്. അപ്പൊ പെർസിക്യൂഷന്റെ സമയത്തല്ല അന്തോണിയോസ് പോയത്. അന്തോണിയോസ് പോയത് ഒരു 10-15 വയസ്സായ പിന്നെ പോയി കോൾ ഓഫ് തീപ്സിന്റെ കൂടെ പോയി പഠിക്കുകയായിരുന്നു. ബട്ട് ഹി കംസ് ഫ്രം എ റിച്ച് ഫാമിലി. അന്തോണിയോസ് അന്തോണിയോസിന്റെ ഫാദറും വളരെ ദൈവവിശ്വാസമുള്ള ഒരു മനുഷ്യനായിരുന്നു. അവരുടെ പ്രോപ്പർട്ടി മുഴുവനും വിറ്റ് അവർ പാവപ്പെട്ടവർക്ക് കൊടുത്തു ഈ ബിസിയൻ പെർസിക്യൂഷന്റെ സമയത്ത്. അപ്പൊ ഈ പെർസിക്യൂഷൻ അവസാനിച്ച സമയത്ത് ജനിച്ചയാളാണ് അന്തോണിയോസ്. 251 എന്ന് പറയുന്നതാണ് ബിസിയൻ പെർസിക്യൂഷൻ അവസാനിക്കുന്നതാണ്. അപ്പൊ അന്തോണിയോസിനെ 18 വയസ്സായപ്പം മരുഭൂമിയിലോട്ടങ്ങ് പോയി.
അങ്ങനെയാ അന്തോണിയോസ് പോയി പൗലോസിന്റെ കൂടെ ഗുഹയിൽ താമസിച്ച് വസിക്കാൻ തുടങ്ങി. 269 അദ്ദേഹം ഒരു അസറ്റിക് ആയെങ്കിലും 285 മരുഭൂമിയിൽ പോയുള്ളൂ. 285 എന്ന് പറയുമ്പോൾ 34 വയസ്സായി. 34-ാമത്തെ വയസ്സിലാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്ന് 20 ഗുഹയ്ക്കകത്താണ്. യാതൊരു ഔട്ട്വേർഡ് കോണ്ടാക്ടും ഇല്ലാതെ ഈ ഇതുപോലെയുള്ള തീപ്സ് കോളത്തീപ്സിനെ പോലെയുള്ളവരെ കാണാൻ ശ്രമിക്കും. അത് കഴിഞ്ഞ് 305 അദ്ദേഹം തന്റെ ഗുഹയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നെ പോലെ തന്നെ ഒരുപാട് പേര് അവിടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഗുഹകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരെ കണ്ടുമുട്ടി. അവരെ എല്ലാം കൂടെ വിളിച്ചുകൂട്ടി ഓർഗനൈസ് ചെയ്തത് അന്തോണിയോസ്. വൈ ഇൻ സം വേ ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ മൊണാസ്റ്റിക് മൂവ്മെന്റ്, ബിക്കോസ് ഹി വാസ് ദ ഫസ്റ്റ് വൺ ടു സ്റ്റാർട്ട് കൊയിനോബിയം. അക്കറിയാമോ COENOBIUM ഗ്രീക്ക് വാക്ക കോയിനോസ് എന്ന് വെച്ചാൽ എന്നാ അർത്ഥം? കോമൺ. ബിയോസ് എന്ന് വെച്ചാൽ ലൈഫ്, കോമൺ ലൈഫ്. കോയിനോബിയം എന്ന് പറഞ്ഞതാ. അപ്പൊ അത് പോളിറ്റീസിന് കോയിനോബിയം ഇല്ല. അദ്ദേഹം പ്യോർ ഏകാന്തവാസിയാണ്. എന്താ ഞാൻ ഓഫാക്കണോ? അപ്പോ ഈ ഏകാന്തവാസത്തിൽ തുടങ്ങിയ മൊണാസ്റ്റിക് മൂവ്മെന്റിനെ രണ്ടാമത് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്നത് അന്തോണിയോസ്. 305 മുതൽ 310 വരെയുള്ള കാലത്ത് അദ്ദേഹത്തിന് ഈ ഓർഗനൈസേഷനിൽ വർക്കായി. സന്യാസിമാരെ എല്ലാം കൂടെ കൂട്ടി അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുമൊക്കെ ഉണ്ടാക്കി. എന്നാലും അധിക സമയവും ഗുഹയിൽ തന്നെ കഴിച്ചു കൂട്ടിക്കൊണ്ട് ഉള്ള ഒരു കോമൺ ലൈഫും ഒരു കോമൺ റൂളും ഒരു കോമൺ പ്രാർത്ഥനയും ഒരു കോമൺ ഭക്ഷണവും ഒക്കെ ഉണ്ടാക്കിയത് അന്തോണിയോസാണ്. ബിറ്റ്വീൻ ദ പീരിയഡ് ഫ്രം 305 to 310 ആയപ്പോൾ ഹി വെന്റ് ബാക്ക് ഇൻ ടു സോളിറ്റ്യൂഡ്. വീണ്ടും ഗുഹയിൽ പോയി. ഇപ്പോഴും അവിടെയുള്ള ആബൂന മക്കാരി എന്ന് പറയുന്ന ഒരു മൊണാസ്റ്ററിയിലെ അതിന്റെ ആബട്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട സന്യാസിയായ മാർ മത്ത എന്ന് പറയുന്ന റബ്ബാൻ, മത്ത മെസ്കിറ്റ് എന്ന അദ്ദേഹത്തിന്റെ പേര്, മാത്യു ദ പൂർ വെസ്റ്റേണേഴ്സ് ഒരുപാട് അദ്ദേഹത്തെ കാണാൻ വരുന്നു. അദ്ദേഹം ഇപ്പോഴും 40 നോമ്പ് വരുമ്പോൾ ഗുഹയിൽ പോയി അറിയും. ഒരു മനുഷ്യനെയും കാണുകയില്ല. ഒരു ഭക്ഷണം കഴിഞ്ഞു 40 days ടോട്ടൽ ഫാസ്റ്റിംഗ്. അത് കഴിയുമ്പോൾ ഈസ്റ്ററിന്റെ സമയമാകുമ്പോൾ പുറത്തു വരും. ഹി കംസ് ബാക്ക് ടു ദ മോണസ്റ്ററി ഫുൾ ഓഫ് സ്പിരിച്വൽ പവർ. അത് കാണാൻ വേണ്ടി കൈറോയിൽ നിന്നും മറ്റുമൊക്കെ 10,000 ആളുകൾ വരും. ഈസ്റ്ററിന് ഈ സന്യാസി 40 ഉപവാസത്തിന് ശേഷം പുറത്തു വരുന്നു. അതുപോലെ വെസ്റ്റിൽ നിന്നും 1,000 ആളുകൾ അദ്ദേഹത്തെ കാണാൻ വരും. അദ്ദേഹം അന്തോണിയോസിന്റെയും പൗലോസിന്റെയും പോലെയുള്ള ഒരു മാങ്കാണെന്ന് പറയാൻ എനിക്ക് സാധിക്കുകയില്ല. കാരണം അദ്ദേഹം വളരെ മോഡേൺ, നല്ല ഭംഗിയായിട്ട് പുസ്തകങ്ങൾ എഴുതി. ഇംഗ്ലീഷിൽ, അറബിയിലും എഴുതി, ഇംഗ്ലീഷിലും എഴുതി. ഒരുപാട് ഇകത്തായക്കാര്, എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ആയിട്ടുള്ളവര് തങ്ങളുടെ പ്രൊഫഷൻ വിട്ടേച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ട്. ഈ അബുനമക്കാരി എന്ന് പറയുന്ന ഈ മത്താമസ്കിൻ, അബുനമക്കാരിയുടെ മക്കാരി മൊണാസ്ട്രിയിലുള്ള മത്താമസ്കിൻ, അവിടെ നിന്ന് ഒരിടത്തും പോയി പണം പിരിക്കുക. പണം പിരിക്കാൻ വേണ്ടി മൊണാസ്ട്രി വിടുകയല്ല. പക്ഷേ ആ മൊണാസ്ട്രിയില്
ഓൾമോസ്റ്റ് 400,000 pounds 400,000 pounds പൈസ കളക്ട് ചെയ്ത് കെട്ടിടങ്ങളുമാണ്. എങ്ങനെ? ഒരിടത്തും പോകാതെ അവിടെ ആളുകളോടെയും കൊടുക്കുന്ന 400,000 pounds അന്നത്തെ കാലത്ത് അദ്ദേഹം വാങ്ങാകുന്നതിന് മുമ്പ് എനിക്ക് വരികയുണ്ടായി. വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ അത് ദാറ്റ് ഈസ് പോസിബിൾ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇമ്പോസിബിൾ എന്നല്ല. 40 ദിവസം ഉപവസിക്കുക എന്നുള്ളത് ഇപ്പോഴും അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി എല്ലാ ആണ്ടിലും. അപ്പൊ ഈ സന്യാസിമാരൊക്കെ വല്ലപ്പോഴും വല്ലതുമൊക്കെ കഴിക്കേ ഉള്ളൂ. എക്സ്ട്രീം അസറ്റിസം, എല്ലും തൊലിയും മാത്രമായിരിക്കും. ചിലപ്പോഴ് വല്ല വന്യമൃഗങ്ങളുമൊക്കെ വല്ലതും പിടിച്ചുകൊണ്ടുപോയി കൊടുക്കും. അത് കഴിക്കാൻ ജീവിക്കും. വന്യമൃഗങ്ങളൊന്നും അവരെ ഒന്നും ഉപദ്രവിക്കുകയല്ല. ഒരു കഥ, ഒരു ദൃക്സാക്ഷി പറഞ്ഞിട്ടുള്ള കഥ, നിങ്ങൾ ഡെസർട്ട് ഫാദേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചാൽ ദൃക്സാക്ഷിയുടെ കഥയുണ്ട്. ഈ ഒരു സന്യാസി അവിടെ ഇരിക്കുമ്പോൾ, സന്യാസിയെ കാണാൻ ചിലപ്പോൾ ആളുകളൊക്കെ വരും. ആ കൂട്ടത്തിൽ ഒരു ചെന്നായാവാണ്. ചെന്നായിയുടെ കൂടെ ചെന്നായിയുടെ കുഞ്ഞുമാണ്. അതിനെ തൂക്കിയെടുത്തും കൊണ്ടാണ് വന്നിരിക്കും. തൂക്കിയെടുത്ത് കൊണ്ടുവന്ന് സന്യാസിയുടെ മുമ്പിൽ കുഞ്ഞിനെ വെച്ചേച്ച് ഇങ്ങനെ ഇരിപ്പായിരുന്നേ. ഒന്നും പറയുന്നില്ല, കുഞ്ഞിന് സുഖമില്ല. അതിനെ കൊണ്ടും സന്യാസിയുടെ മുമ്പിൽ കൊണ്ട് വെച്ചിരിക്കുക, എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. ചെന്നായി അവിടേക്ക് സന്യാസി കൈ വച്ച് പ്രാർത്ഥിച്ചു. ഈ ചെന്നായി കുഞ്ഞിന്റെ മേലെ ചെന്നായി കുഞ്ഞിന് സുഖമായി. ചെന്നായി കുഞ്ഞിനെയും കൊണ്ടങ്ങ് പോയി. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ചെന്നായി തിരികെ വന്നു. തിരികെ വന്നപ്പം ഒരു മാന്റെ തോലും കൂടെ കൊണ്ടുവന്നു. സമ്മാനമായി സന്യാസി ഒരു തോലും കൊണ്ടുവന്ന് കൊടുത്തവരെ. അങ്ങനെ മൃഗങ്ങൾ പോലും, വന്യമൃഗങ്ങൾ പോലും ഈ സന്യാസിമാരെ ബഹുമാനിക്കുകയും അവർക്ക് പലപ്പോഴും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. നിങ്ങൾക്കിതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, ബിക്കോസ് യു ആർ പീപ്പിൾ ഓഫ് എ കൈൻഡ് ഓഫ് റാഷണാലിറ്റി. ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്, അതിനകത്തൊന്നും ഒരു അതിശയോക്തിയും ഉള്ളതല്ല. അതായത് ഒരാൾ യഥാർത്ഥത്തിൽ ദൈവ രൂപിയാകുന്ന സമയത്ത് ഒരു വന്യമൃഗവും നമ്മളെ ഉപദ്രവിക്കുക മാത്രമല്ല, അവർ ദൈവിൽ സെർവ് യു, ദേ ക്യാൻ റെക്കഗ്നൈസ് യു ദാറ്റ് യു ആർ എ ഹോളി മാൻ ആൻഡ് ദേ വിൽ ഡു വാട്ട് യു ആസ്ക്. അദ്ദേഹത്തിന്റെ ഈ അന്തോണിയോസിന്റെ ശിഷ്യനാണ് അബൂന മക്കാരിയോസ് എന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അബൂന മക്കാരിയോസ് വാസ് എ ഡിസൈപ്പിൾ ഓഫ് സെന്റ് ആന്റണി ആൻഡ് ഹി വാസ് ദ വൺ ഹൂ ബിൽറ്റ് ദിസ് മോണസ്റ്ററി ഓഫ് അംബാ മക്കാരി എന്നവർ പറയുന്ന മോണസ്റ്ററി ഉണ്ടാക്കിയത്. നമ്മുടെ സിറിൽ റമ്പാച്ചിനൊക്കെ അവിടെ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്, അതുപോലെ മറ്റ് പലരും പോയിട്ടുള്ള സ്ഥലമാണ്. അൺയൂഷ്വൽ. ഇപ്പം 1000 ഏക്കർ സ്ഥലമുണ്ട്, മരുഭൂമിക്കകത്ത് 1000 ഏക്കർ സ്ഥലമുണ്ട്, കൃഷിയുണ്ട്, വാഴയുണ്ട്, മീൻ നട്ടു വളർത്തുന്നുണ്ട്, എല്ലാം ഉണ്ട് അവിടെ. പ്രിന്റിംഗ് പ്രസ് 25 കൊല്ലം മുമ്പേ കമ്പ്യൂട്ടറൈസ്ഡ് കമ്പോസിംഗ് ആരംഭിച്ചു. അതാ ഈ മങ്ക് എന്ന് പറയുന്ന പുള്ളി മത്താമസ്കിൻ, വളരെ മോഡേൺ ആയി അദ്ദേഹം. ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ നല്ലൊരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ അറബിയിലും ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും അവിടെ നിന്ന് അടിച്ചിറക്കുന്നുണ്ട്. സോ ഈ മക്കാരി എന്ന് പറയുന്ന വലിയ സന്യാസിയുടെ ആശ്രമം ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നിരുന്നത് ഒരു 5-6 പഴയ വയസ്സന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യം അവിടെ പോകുന്ന സമയം അത് 1950 കിലോമീറ്ററാണ് ഞാൻ പോകും, 45 കൊല്ലം. അത് കഴിഞ്ഞ ഇദ്ദേഹം വന്നു. ഇദ്ദേഹം വന്ന് അവിടെ മുഴുവൻ വ്യത്യാസപ്പെടുത്തി. 3-4 പള്ളിയും പണിത്, 1000 പേർക്ക് താമസിക്കാനുള്ള ഗസ്റ്റ് ഹൌസും പണിത്, മങ്സ് ഒരുപാട് എഡ്യൂക്കേറ്റഡ് മങ്സിനെ ഒക്കെ ആക്കി. ഈജിപ്ഷ്യൻ മൊണാസിസത്തെ 2-ാമത് ജീവനിൽ കൊണ്ടുവന്നത് ഈ മക്കാരിയോസാണ്. മക്കാരിയോസ് എന്ന് പറയുന്ന ആള് ഏതാണ്ട് 300-ാം ആണ്ടിലാണ് ജനിച്ചത്, 390-ാം ആണ്ടിലാണ് മരിച്ചത്. 90 വർഷം ജീവിച്ചു. അദ്ദേഹത്തെ പറ്റിയുള്ള ഒരുപാട്
കണ്ടംപററി സ്റ്റോറീസ് ഉണ്ട്. ചെറുപ്പത്തിലെ വളരെ വയസ്സായിരുന്നു, ചെറുപ്പക്കാരനാണെങ്കിലും വളരെ ബുദ്ധിയുള്ള ആളായിരുന്നു. സാത്താൻ ഒരു ദിവസം അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വന്നൊരു കഥയാണ്. സാത്താൻ വന്ന് മെക്കാരിയോസിനോട് പറഞ്ഞു, തനിക്കെന്താ ഇത്ര വലിയ വിശേഷം, താൻ ഭക്ഷണം കഴിക്കുന്നില്ല, ഞാനും കഴിക്കുന്നില്ല. സാത്താൻ പറയുക, എന്നാ വലിയ വിശേഷം, ഭക്ഷണം കഴിക്കാതിരിക്കുന്ന വലിയ കാര്യമായിട്ട് കരുതുന്നു, താൻ ഉറങ്ങുന്നില്ല, ഞാനും ഉറങ്ങുന്നില്ല, പിന്നെ എന്നാ നമ്മൾ തമ്മിൽ വ്യത്യാസം. സാത്താൻ ചോദിച്ചു, മെക്കാരി പിന്നെ ഒരു കാര്യത്തില് എനിക്കില്ലാത്തത്, അത് കൂടാതെ ഈ എല്ലാ 9 മൊണാസ്ട്രിയുടെയും കൂടി ചീഫായിട്ടൊരാളുണ്ട്, ഇതൊന്നും ബക്കോമിസ് എടുത്തില്ല ഈ സ്ഥാനങ്ങളൊന്നും. ഈ ഗേവ് അതർ പീപ്പിൾ ദീസ് റെസ്പോൺസിബിലിറ്റീസ്. ആണ്ടിൽ 2 പ്രാവശ്യം എല്ലാ മന്ത്സും കൂടെ ഒരുമിച്ച് ഒരു കോൺഫറൻസാണ് സഹാറ മരുഭൂമിക്കകത്ത്. ആണ്ടിൽ 2 പ്രാവശ്യം എല്ലാവരും കൂടെ കോൺഫറൻസ്. ആ കോൺഫറൻസില് ഒന്ന് ഈസ്റ്ററിന് മുൻപും മറ്റൊന്ന് ഓഗസ്റ്റ് മാസത്തിലുമായി. അങ്ങനെ ബഹോമിയൻ മൊണാസ്റ്റിസം ബിക്കെയിം എ വെരി പവർഫുൾ തിങ്. അവിടെ ബാസേലിയോസും മറ്റുള്ളവരുമൊക്കെ വന്നു, അവര് അവിടെ നിന്ന് ഈ മൊണാസ്റ്റിസം പഠിച്ച് ഏഷ്യയിലും സിറിയയിലും ഒക്കെ നടപ്പിലാക്കി. പക്വമിയൻ മൊണാസ്റ്റിസത്തിന്റെ ഏറ്റവും പ്രധാനമായ വശങ്ങളിലൊന്ന് പരസ്പര ബന്ധം, മങ്സ് തമ്മിലുള്ള ബന്ധം. അതിനകത്ത് സ്പർദ്ധയും കലഹവും വഴക്കും വരാതിരിക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. അതായത് മൊണാസ്റ്റിസം ഇസ് നോട്ട് സിംപ്ലി എ മാറ്റർ ഓഫ് ഇന്റേണൽ പയറ്റി, ബട്ട് എ കമ്മ്യൂണിറ്റിക്കകത്ത് കമ്മ്യൂണിറ്റി അംഗങ്ങൾ തമ്മിലുള്ള യഥാർത്ഥമായ ബന്ധം. ഈ മങ്സിനെ പല ഗ്രേഡായിട്ട് തരംതിരിക്കും. ഇപ്പോൾ ഏറ്റവും ബിഗിനർ ആയിട്ടുള്ള ആൾക്ക് അയോട്ട, ഗ്രീക്ക് ഭാഷയിലെ ഐ എന്നുള്ള അക്ഷരം, ആ അക്ഷരം ആ കൊടുക്കുന്നു. ആ അയോട്ട ഗ്രൂപ്പിൽപ്പെട്ടവര് ബിഗിനേഴ്സാണ്. അടുത്തത് കുറച്ചുകൂടെ വളരുമ്പോ, ഇപ്പൊ നമ്മൾ നൊവീഷ്യേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ, അയോട്ട കഴിഞ്ഞാൽ പിന്നെ കാപ്പ ഗ്രൂപ്പാണ്. കാപ്പ എന്ന് പറയുന്ന കെ, ഐ കഴിഞ്ഞാൽ പിന്നെ കെ, ഐ കഴിഞ്ഞാൽ പിന്നെ ലാംബഡ ഗ്രൂപ്പ്. അങ്ങനെ കീ വരെ ഉണ്ട് ഗ്രൂപ്പ്സ്. ഓരോരുത്തരുടെ സ്പിരിച്വൽ അച്ചീവ്മെന്റ് അനുസരിച്ച് ഒരു ഗ്രൂപ്പിൽ നിന്ന് അടുത്ത ഗ്രൂപ്പിലേക്ക് പ്രൊമോട്ട് ചെയ്യും. അപ്പം ചില ക്വാളിറ്റീസൊക്കെ ഉണ്ടെങ്കിലേ ഈ പ്രൊമോഷൻ കിട്ടുകയുള്ളൂ. പരസ്പര ബന്ധങ്ങളിലും പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒക്കെ വളരെ ബലം പ്രാപിക്കുന്നവരെയാണ് മേലോട്ട് ഉയർത്താറുള്ളത്. മൊണാസ്റ്റിക് ലൈഫിൽ 2-3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒന്നാമത്തേത്, എന്തിനായി മരുഭൂമിയിൽ പോകുന്നു? മരുഭൂമി എന്ന് പറയുന്നത് ബിബ്ലിക്കൽ ഇമേജ് അനുസരിച്ച് ഇല്ലായ്മയുടെ സ്ഥലം. കർത്താവിനെ പരീക്ഷിക്കാൻ സാത്താൻ കൊണ്ടുപോയത് എങ്ങോട്ടാണ്? പരിശുദ്ധാത്മാവ് കൊണ്ടുപോയത് എങ്ങോട്ടാണ്? മരുഭൂമിയിലേക്കാണ്, വിൽഡർനെസ്സിലേക്കാണ് ഇല്ലേ? അതുപോലെ ഈ വിൽഡർനെസ് എന്ന് പറയുന്നത് സാത്താന്റെ അധിവാസ സ്ഥലമാണ്. സാത്താൻ അവിടെ ഉള്ളത് കൊണ്ടാണ് ഒന്നും മലരാത്തത്. നേരെ മറിച്ച് പറുദീസ, അതാണ് ദൈവസാന്നിധ്യം, അവിടെയെല്ലാം താഴച്ചു വളരുന്നതാണ്. പാരഡൈസ് ആൻഡ് വിൽഡർനെസ് are the two images which the church maintains.
Paradise was where the presence of God was, and therefore there was growth, luxurious growth of trees. They samayathe maribhoomiyil onnum malayilla pullu polum valarayilla, because illayimayude adhipathiyaya Satan avada vasikkum. Appo ee maribhoomiyil poi thavasikkunnathu Satan-inte veetil chennu avante kottaram aakramikkan vendi. അവന്റെ കൊട്ടാരം മരുഭൂമിയില്ല, അവിടെ ചെന്ന് അവനെ ആക്രമിക്കണം. അതിനു വേണ്ടിയാണ് ഇവരെല്ലാം മരുഭൂമിയിലേക്ക് പോകുന്നതെന്ന് പിതാക്കന്മാരെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തതാണ്, സ്ട്രഗിൾ വിത്ത് ദി ഡെവിൾ വാസ് വെരി സെൻട്രൽ. ഇപ്പോഴത്തെ കാലത്ത് ഡെവിൾ എന്ന് പറഞ്ഞാൽ ഉണ്ടോന്ന് തന്നെ ആളുകൾക്കറിയാൻ പാടില്ല. പക്ഷേ പിശാച് ഒരു യാഥാർത്ഥ്യമായിരുന്നു. പിശാചിനെ പലവിധ രൂപങ്ങളിൽ പലരും കണ്ടതായിട്ട് ഈ പിതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്. പിശാചിന്റെ പീഡനങ്ങൾ ഓരോ ദിവസവും അവർക്ക് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരുന്നു. അതിലേറ്റവും പ്രധാനമായ ഒരു പരീക്ഷയാണ് ഈ മക്കാരി ആബുന മക്കാരിയോട്, ഐ ആം പുവർ യു ആർ പുവർ, ഐ ആം ഫാസ്റ്റിംഗ് യു ആർ ഫാസ്റ്റിംഗ്, ഐ എം നോട്ട് സ്ലീപ്പിംഗ് യു ആർ നോട്ട് സ്ലീപ്പിംഗ്, ഓൺലി ഡിഫറൻസ് ഇസ് യു ആർ ഹംബിൾ എന്ന് പറഞ്ഞുള്ള വലിയ പരീക്ഷയാണ്. ആ പരീക്ഷയിലൊക്കെ വീഴാതെ നിലനിൽക്കുക എന്നുള്ളതാണ് മൊണാസിസത്തിന്റെ ഒരു ഭാഗം. ഫൈറ്റിംഗ് ദ ഡെവിൾ ആൻഡ് ഡിസ്ട്രോയിങ് ഹിസ് പവർ, ഓവർകമ്മിങ് ഹിം, അതാണ് മൊണാസിസത്തിന്റെ ഒരു അൾട്ടിമേറ്റ് പർപ്പസ്, ടു ഡിസ്ട്രോയ് ദ പവർ ഓഫ് ദി ഈവിൾ വൺ. രണ്ടാമത്തേത്, പ്രാർത്ഥന മൂലം ദൈവ സാന്നിധ്യം സാക്ഷാത്കരിക്കുക. ത്രൂ പ്രയർ റിയലൈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, സോ ദാറ്റ് ഓൾ ദ ടൈം യു ലിവ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. അതിനു വേണ്ടുന്ന പ്രാർത്ഥനാ രീതികൾ, 24 മണിക്കൂറും ദൈവത്തിന്റെ സാന്നിധ്യ ബോധത്തോടുകൂടെ ജീവിക്കത്തക്ക വിധത്തിലുള്ള ഒരു ശിക്ഷണം, ഇത് രണ്ടുമാണ് മൊണാസിസത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്. ബാക്കി പോവർട്ടി, ചാസ്റ്റിറ്റി, ഒബീഡിയൻസ് ഒക്കെ സബ്സിഡിയറിയാണ്. പ്രധാനമായിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സാത്താനുമായിട്ടുള്ള സമരം, പരീക്ഷകളിലുള്ള വിജയം, സാത്താനെ അതിജീവിക്കുക, ഓവർകം ചെയ്യുക. രണ്ടാമത്, പരിപൂർണമായിട്ട് 24 മണിക്കൂറും ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുക. ഇത് രണ്ടും സന്യാസിക്ക് മാത്രമല്ല, അതുപോലെ സാധാരണ അൽമായക്കാരനും ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഓൺലി ഡിഫറൻസ് ഇസ് ദി മങ്ക് ഇസ് എ വെരി ഗുഡ് ഡിസിപ്ലിൻ വിച്ച് ഹെൽപ്സ് ഹിം. അൽമായക്കാർക്ക് കിട്ടാത്ത ഒരു പ്രിവിലേജാണ് ഈ പറയുന്ന ഡിസിപ്ലിൻ. അൽമായക്കാരന്റെ ജീവിതത്തിന്റെ ഉദ്ദേശവും ഇത് തന്നെ. സാത്താനോട് പോരാടുന്നതും ചുടരക്തങ്ങളോടല്ല, സ്വർഗീയ വാഴ്ചകളോടുള്ള പോരാട്ടം. അതുപോലെ തന്നെ ദൈവ സാന്നിധ്യ ബോധം എല്ലാ സമയത്തും ഉണ്ടാവുക എന്നുള്ളത്. അപ്പോ ഇതിനെക്കുറിച്ച് ഇനി നമുക്ക് ഒരാഴ്ച കൂടെ കിട്ടുകയാണെങ്കിൽ ബാസേലിയോസും ഗ്രിഗോറിയോസും പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടെ പറയാം. ഇന്നിപ്പോഴെനിക്ക് ഇത്രയുമേ എടുക്കാൻ ഒക്കുകയുള്ളൂ. കാരണം ഐ ഹാവ് ടു ഗോ അപ്പ് ആൻഡ് കണ്ടിന്യൂ ദ വർക്ക്. വളരെ പ്രധാനമായൊരു വർക്കാണ്. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ചോദിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ. ശുഭഹോ എന്നുള്ള വാക്കിന് മലയാളത്തിൽ എന്താ? മലയാളത്തിൽ സ്തുതി, സ്തോത്രം, മഹത്വം എല്ലാം പറയുന്ന ഒരു വാക്കാക്കിയെടുക്കണമെങ്കിൽ വാട്ട് ഈസ് ദ വൺ വേർഡ് ഇൻ മലയാളം? ഏറ്റവും സ്തുതി എന്ന് പറഞ്ഞാൽ ഫ്ലാറ്ററിയാണ് അല്ലേ? അത് മഹത്വമല്ല. അത് സ്തുതി എന്ന് പറഞ്ഞാൽ പ്രൈസിംഗ്. പ്രൈസിംഗിനേക്കാൾ ഡിഫറൻറ്റാണ് ശുഭഹോയും ശുഭഹത്വവും. അതിനെന്താ പരിഭാഷ? മഹത്വം വല്യച്ഛൻ പറയുന്നു തേജസ് എന്ന പരിഭാഷ. തേജസ് എന്നതിന് അർത്ഥമില്ല ശുഭഹോയ്ക്ക്.
യശുബോധം എന്നുള്ളതിന് അതീതമായ മഹത്വം എന്നുള്ള അർത്ഥമാണ്. ഒരു വാക്ക്. പിന്നെ റഹ്മോ ഏത്രാഹ്യം മുറിയോ റാഹ്യം മേളയും റാഹ്യം നോഷോ എന്തോ ആയി റാഹ്യമിന്റെ അർത്ഥം റാഹ്യം നോഷോ എങ്ങനെയാ പരിഭാഷപ്പെടുന്നെ? മനുഷ്യരോട് കരുണയുള്ളവനാണോ മനുഷ്യ സ്നേഹിയെന്നാണ് റാഹ്യം നോഷോ തന്നെ ആ പരിഭാഷ. മനുഷ്യ സ്നേഹി റഹ്മോള വാക്കിനെ കരുണ എന്നും സ്നേഹമെന്നും അനുകമ്പ എന്നും ഒക്കെ അർത്ഥമാണ്. സിമ്പതി, കമ്പാഷൻ, ലവ്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പോലും അർത്ഥമാണ് റഹ്മ. അപ്പൊ അതിനെ ഒരു ഒറ്റ വാക്കായിട്ട് കണ്ടുപിടിക്കണം. നമ്മളിപ്പോ കവിശാത്താലോ കവിയ സാഹചര്യമോ കവിശാത്തോ നമ്മൾ ചെയ്തോ എസ്കലേറ്ററിലോ പോയി ഏത്രാഹാമല്ലേ അതിനിപ്പോ ഇതെങ്ങനെ ആദ്യം ഒരിടത്ത് അനുഗ്രഹം ചെയ്യാം. ഒരു വിധത്തിലും ആ പരിഭാഷ കിട്ടുക. അനുഗ്രഹം ചെയ്യണമെന്ന് ആ വാക്കിന് അർത്ഥമേയില്ല. കരുണ ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു. അത് അതുപോലെയുള്ള കുറെ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്ത് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം മലയാളത്തിൽ ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ ചെയ്യുന്നത്. പക്ഷെ മലയാളത്തിന് ശക്തി പോരാ. കുറച്ചുകൂടെ മലയാളം അറിയാവുന്നതായിട്ട് ഉണ്ടെങ്കിലേ ഒക്കൂ. മാപ്പിള മലയാളം കുറെ കാലങ്ങളായിട്ട് വളരെ മോശമായിട്ട് കിടക്കുക. ആദ്യകാലത്ത് നല്ലതായിരുന്നു മാപ്പിള മലയാളം. ഇപ്പോഴത്തെ കാലത്ത് മലയാളത്തിന് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ മലയാളത്തിലുള്ള കഴിവെല്ലാം ഇല്ലാതായിപ്പോയിരിക്കും. അതൊന്ന് ശരിയാക്കിയെടുക്കണം. അങ്ങനെ ആവട്ടെ. ഐ ഹാവ് ടു ഗോ ബാക്ക് ആൻഡ് ജോയിൻ ദം. അവർ ഒരു മണിക്കൂർ കൂടെ അവരുടെ കൂടെ വർക്ക് ചെയ്തെങ്കിലേ ഒക്കുള്ളൂ.